ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ റണ്ണിങ് സ്റ്റിച്ച് വിത്ത് വേവ് ആണ്. അപ്പോൾ റണ്ണിങ് സ്റ്റിച്ചിൻ്റെ വേരിയേഷൻ തന്നെയാണ്, വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഞാനിവിടെ ക്ലോത്തിൽ ഹണീബീയുടെ പിക്ചർ ട്രേസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ തുണിയിൽ എങ്ങനെ പിക്ചർ വരയ്ക്കാനുള്ളതെന്ന് ഞാൻ തൊട്ട് മുമ്പ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ കണ്ടിട്ടില്ലാത്തവർ പോയി കാണണേ. അപ്പോൾ നമുക്ക് ഫസ്റ്റായിട്ടും റണ്ണിങ് സ്റ്റിച്ച് തന്നെയാണ് ചെയ്തെടുക്കാനുള്ളത്. റണ്ണിങ് സ്റ്റിച്ച് ഫുള്ളായിട്ടും ചെയ്തെടുക്കാം. റണ്ണിങ് സ്റ്റിച്ച് വിത്ത് വേവ് മെയിനായിട്ട് നമ്മൾ ചെയ്യുന്നത് പ്ലാന്റ്സിലാണ്. പ്ലാന്റ്സിൽ സ്റ്റെമ്മൊക്കെ വരയ്ക്കാനായിട്ടാണ് മെയിനായിട്ടും ഇത് യൂസ് ചെയ്യുന്നത്. ഇതിൽ രണ്ട് നൂല് വെച്ചിട്ടാണ്, രണ്ട് കളറ് നൂല് വെച്ചിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. ഒരു നൂല് ഞാനിവിടെ ബ്ലാക്കും ഒരെണ്ണം യെല്ലോയും ആണ്. കോൺട്രാസ്റ്റ് കളർ വേണം എടുക്കാൻ, എങ്കിലേ അതിൻ്റെ ഭംഗി ഉണ്ടാവുള്ളൂ. അപ്പോൾ നമുക്ക് റണ്ണിങ് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം എങ്ങനെ വേവ് ചെയ്യാമെന്ന് നോക്കാം. ഓക്കെ, ഇനി നമുക്ക് ഇതാ കോൺട്രാസ്റ്റ് കളർ എടുത്തിട്ടുണ്ട്. യെല്ലോ കളർ ത്രെഡാണ് എടുത്തത്. അപ്പോൾ ഇതാ ഇതുപോലെ റണ്ണിങ് സ്റ്റിച്ച് സ്റ്റാർട്ട് ചെയ്ത് ആ പോയിന്റിൽ തന്നെ നമുക്ക് ഇതുപോലെ ഒന്ന് കുത്തിയെടുക്കാം. അതിനുശേഷം നീഡിലിൻ്റെ ബാക്ക് സൈഡില്ലേ, അത് ഇതാ ഇതുപോലെ റണ്ണിങ് സ്റ്റിച്ചിൻ്റെ അകത്തൂടി ഇതുപോലെ, അതായത് ലെഫ്റ്റ് സൈഡിൽ നിന്ന് റൈറ്റിലേക്ക് ഇതുപോലെ കുത്തിയെടുക്കാം. അതിനുശേഷം റൈറ്റ് സൈഡിൽ നിന്നും ലെഫ്റ്റിലേക്ക് കുത്തിയെടുക്കാം. അങ്ങനെയാണ് റണ്ണിങ് സ്റ്റിച്ച് വിത്ത് വേവ് സ്റ്റിച്ച് ചെയ്യാനുള്ളത്. അപ്പോൾ നമുക്ക് ഇതുപോലെ വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ പിക്ചർ സെലക്ട് ചെയ്യുമ്പോഴത്തേക്കും ഇതുപോലെ വലിയ പിക്ചർ സെലക്ട് ചെയ്യണം. ചെറിയ പിക്ചേഴ്സൊക്കെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. അതുപോലെ തന്നെ സ്റ്റിച്ചിൻ്റെ അകലം കുറയ്ക്കണം. റണ്ണിങ് സ്റ്റിച്ചിൻ്റെ അകലം കുറച്ചാൽ മാത്രമേ നമുക്കിത് വേവ് നല്ല രീതിയിൽ കിട്ടത്തുള്ളൂ. വലിയ സ്റ്റിച്ചാണ് എടുക്കുന്നതെങ്കിൽ വളവൊക്കെ വരുന്ന സമയത്ത് സ്ട്രെയിറ്റ് ആയിട്ട് ഈ വേവ് ഇരിക്കും. അപ്പോൾ അത് ഒരു ഭംഗിയില്ലാതെ തോന്നും. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ബൈ.